ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത്. ലൈവിൽ നമ്മുടെ സീസൺ ഫോറിലെ റിയാസും റോബിനുമൊക്കെ അഭിനയിച്ച് തകർത്തെന്ന് പറയാമെന്നും വിവാദമായി മാറിയ ആ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. രാജാവായിട്ടും പ്രജകളായിട്ടും ഒക്കെയുള്ള ഇത്, രാജാവിനെ ഇവർ തന്നെ തിരഞ്ഞെടുക്കാം. രാജാവിനെ മത്സരാർത്ഥികളെല്ലാവരും കൂടെ തിരഞ്ഞെടുത്തത് സായി ആയിട്ടാണ്. സായിക്കൊരു കിരീടവും ഒരു ചെങ്കോലും കഴുത്തേലൊരു താക്കോലും ഉണ്ട്. താക്കോലൊക്കെ അടിച്ചു മാറ്റിയ സായിക്ക് പിന്നെ സംസാരിക്കാനും നടക്കാനും ഒന്നും പറ്റിയല്ല. പിന്നെ ആരെയും സായി എടുത്തുകൊണ്ട് പോകണം. അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ ആക്കിയിരിക്കുന്നത്. അവസാനം ഇപ്പോൾ സായി രാജാവിൻ്റെ വേഷം കെട്ടി വന്നപ്പം ബിഗ് ബോസ് പറഞ്ഞു അത് അത്ര അങ്ങോട്ട് ഒരു രാജാവായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പോയി വേറെ വേഷമൊക്കെ ഇട്ട് പാൻറ് ഷർട്ടൊക്കെ ഇട്ട് വന്ന് കിരീടമൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. സായിയെ രാജാവായിട്ട് എടുക്കുമ്പോഴത്തേക്കിന് ഋഷി പറഞ്ഞിരുന്നു സായി ആക്കിയ ഋഷി ഭരിക്കും കേട്ടോ, അല്ല ഋഷിയെ സായിയെ രാജാവാക്കിയ സായി ഭരിക്കും കേട്ടോ എന്ന് ഋഷി പറഞ്ഞിരുന്നു. പക്ഷേ അതാരും കേട്ടൊന്നുമില്ല. പക്ഷേ സായി ഇപ്പോൾ രാജാവായിട്ട് വന്നിട്ട് പറയുന്ന നിയമം എന്താണെന്ന് ചോദിച്ചാൽ ആരും സംസാരിക്കാൻ പാടില്ല, ആംഗ്യഭാഷ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ആരും എവിടെയും ഇരിക്കാൻ പറ്റില്ല. ബാത്റൂമിൽ പോയി ഇരിക്കുന്നതിന് കുഴപ്പമില്ലായിരിക്കാം, പക്ഷേ ബാക്കിയുള്ളവരിടത്തും ഇരിക്കാൻ പറ്റില്ല, എപ്പോഴും നിൽക്കണം. മൂന്നാമത്തെ നിയമം, ഒരു റൂമിനുള്ളിൽ എല്ലാവരും ഇരിക്കാൻ പാടില്ല, കിടക്കാൻ പാടില്ല. ആ വഴി ആ റൂമിനുള്ളിൽ എല്ലാവർക്കും നടക്കാം. പിന്നെ അത്യാവശ്യത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സായി വിളിച്ച് പറയുന്നവർ മാത്രം പുറത്തു വന്നാൽ മതി. പിന്നെ സായിക്ക് സഹായിയായിട്ടൊരു ഒരു ഭടനയും കൂടെ വേണം. അതാരാന്നിപ്പോൾ പറഞ്ഞിട്ടില്ല ഇതുവരെ. ഏതായാലും സായിയെ പിടിച്ച് രാജാവാക്കി ഹൗസിലുള്ളവർ നല്ല പണി മേടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മിണ്ടാനും മേലെ ഇരിക്കാനും മേലാത്ത അവസ്ഥ. അതാണിപ്പോൾ ലൈവ് അപ്ഡേറ്റ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.